ചെതലിന് വളർത്തേ? ഈ ചെതലിങ്ങനെ പിടിപ്പിക്കണ? ചെതൽ പിടിപ്പിക്കണം. അത്യാവശ്യം ചില സമയത്തൊക്കെ നമ്മളത് നനച്ചും കൊടുക്കാറുണ്ട്. കാരണം മരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രെയിൻസ് അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ ഉള്ള ചിലതൊക്കെ ഈ തോലുകളൊക്കെ ഉണ്ടോ മരത്തിന്, നമ്മൾ ചിലപ്പം ഉള്ളി വെച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷീൻസ് വെച്ചിട്ട് എടുത്തു കഴിയുമ്പോൾ അത് ആ ഒരു ഫീൽ അവിടെ വരും. അപ്പൊ അത് ചെതലിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല റിസൾട്ട് ആയിരിക്കും. നല്ല രീതിയിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മരങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടുത്തെ നമുക്ക് വേണ്ട. അപ്പൊ ഇവിടുത്തെ മരവില്ലയിലൊക്കെ നിങ്ങളെ കോൺടാക്ട് ഉണ്ടാവുമല്ലോ ഈർന്ന സമയത്ത്. അതുണ്ട്, അത്യാവശ്യം കംപ്ലൈന്റ് വരികയാണെങ്കിൽ അപ്പൊ ഇവിടെ ഏരിയയിൽ മരം സെയിൽ ചെയ്യുന്ന ആളുകളും ഷോപ്പിന്റെ ആളുകളൊക്കെ വിളിക്കാറുണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവരും മാക്സിമം അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. ഒരുവിധം ആൾക്കാരൊക്കെ വീട്ടാവശ്യത്തിന് മരങ്ങൾ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളിലൊരു പേടി ഉണ്ടായിരിക്കും, നല്ല മരങ്ങളായിരിക്കണം കേടുവരരുതെന്ന്. എന്നാൽ അന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മഞ്ചേരിയിലൊരു സ്ഥലത്തട്ടാ. ഇവിടെ കേടു വന്ന മരങ്ങൾ മാത്രമേ ഇയാൾ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താൻ പോണേ. ഇവിടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഉള്ള് കേടുള്ള കംപ്ലൈൻ്റ് ഉള്ള മരങ്ങൾ ഇങ്ങനെ ഈർന്ന് കൂടുന്നിട്ട് കണ്ടില്ലേ, കഷ്ണം പീസുകൾ കാര്യങ്ങൾ ഇതിൻ്റെ കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഒരുപാട് കണ്ടില്ലേ. ഇതൊക്കെ നമുക്കൊക്കെ വീട്ടാവശ്യത്തിന് പലക്ക് ചട്ടക്ക് മറ്റുള്ളതിനൊക്കെ നമ്മൾ ഈർന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ പേടിയാണ് ഉള്ളിൽ കേടുണ്ടോ ഇല്ലേ. ഇതൊക്കെ കണ്ടില്ലേ, മരങ്ങൾ കേടുള്ള മരങ്ങളാണ് ഈ കെടുക്കണം, ഒക്കെ കംപ്ലീറ്റ് കേട്. നമുക്ക് ആളെ പരിചയപ്പെടാം. നിങ്ങളെ പേരെന്തേത്? സുബീഷ്. സുബീഷ് അല്ലേ. എന്താണ് ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് കംപ്ലീറ്റ് കേടുള്ള മരങ്ങളാലൊക്കെ കാണുന്നത്? ഇതെന്താ സംഭവം ഇതിന്റെ കുട്ടൻസ്? ഇത് ചെയ്യുന്നത് എപ്പോക്സി എന്ന് പറഞ്ഞിട്ട് ഫർണിച്ചർ വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കേട് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഇങ്ങനെ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മരങ്ങളാണ് ഇതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എപ്പോക്സി ഇതും കൂടെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആർട്ട് കോഫി ടേബിൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് കുറച്ച് ഡെമോകളൊക്കെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ആ ഡെമോകൾ കാണുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വേര് പോലത്തെ സംഭവങ്ങൾ. ഇത് വേറല്ലേ? ഇത് തേക്കിന്റെ വേര് ഇങ്ങനെ കൊണ്ടുവച്ചല്ലേ. പക്ഷെ ഇതിന് പുറത്ത് നോക്കി കഴിഞ്ഞാൽ ചെതലൊക്കെ കാണുന്നുണ്ടല്ലോ. ചെതലൊക്കെ നമ്മൾ നാച്ചുറലി ചെതലിനെ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ചെതലിനെ വളർത്തേ? ഈ ചെതലിങ്ങനെ പിടിപ്പിക്കണോ? ചെതല് പിടിപ്പിക്കുന്നതാണ്. അത്യാവശ്യം ചില സമയത്തൊക്കെ നമ്മളത് നനച്ചും കൊടുക്കാറുണ്ട്. കാരണം മരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രെയിൻസ് അല്ലെങ്കിൽ കംപ്ലൈന്റുകൾ ഉള്ള ചിലതൊക്കെ ഈ തോലുകളൊക്കെ ഉണ്ടോ മരത്തിന്, നമ്മൾ ചിലപ്പം ഉള്ളി വെച്ചിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷീൻസ് വെച്ചിട്ട് എടുത്തു കഴിയുമ്പോൾ അത് ആ ഒരു ഫീൽ അവിടെ വരും. അപ്പൊ അത് ചെതലിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നല്ല റിസൾട്ട് ആയിരിക്കും. ഒറിജിനാലിറ്റി ആയിട്ട് അതായത് മരം കംപ്ലൈന്റ് ആയിട്ട് എടുക്കണം, അതിന് വേണ്ടിയിട്ട് ചെതലിന് ഉപയോഗിച്ചിട്ടല്ലേ. ഇനി ഇതൊക്കെ അപ്പോക്സി ആയിട്ട് നമ്മൾ ഡൈനിങ് ടേബിള് ടീ ടേബിള് മറ്റുള്ള സംഭവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അതാണ് ഇവിടെ പരിപാടി അല്ലേ. നമുക്ക് കുറച്ച് സാമ്പിൾസ് നോക്കിയാലോ. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി. മഞ്ചേരി എവിടെയാണ്? മഞ്ചേരി പാണ്ടിക്കാട് റോഡില്. പാണ്ടിക്കാട് റോഡില്. ഒന്നര കിലോമീറ്റർ. താഴെ കാണുന്ന നമ്പറിൽ എന്തെങ്കിലും ആർക്കും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കും കോൺടാക്ട് ചെയ്താൽ മതിയല്ലേ. ഓക്കെ, ഇവിടെയാണ് ഇതിന്റെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. ഇവിടെ കുറച്ച് നിലത്ത് ഇട്ടിക്കണേ. ഇതൊക്കെ ഈർന്നു കഴിഞ്ഞപാട് മരത്തിന്റെ അകത്ത് ഇങ്ങനത്തെ കേടുകൾ ഉണ്ടാവും അല്ലേ. ചില മരങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മരങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പൊ ഇവിടുത്തെ നമുക്ക് വേണ്ട. അപ്പൊ ഇവിടുത്തെ മരവില്ലയിലൊക്കെ നിങ്ങളെ കോൺടാക്ട് ഉണ്ടാവില്ല ഈർന്ന സമയത്ത്? അതുണ്ട്, അത്യാവശ്യം കംപ്ലൈന്റ് വരികയാണെങ്കിൽ അപ്പൊ ഇവിടെ ഏരിയയിൽ മരം സെയിൽ ചെയ്യുന്ന ആളുകളും ഷോപ്പിന്റെ ആളുകളൊക്കെ വിളിക്കാറുണ്ട്. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വിളിക്കും, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. മരം കംപ്ലൈന്റ് ഉണ്ട് എങ്ങനെ വിൽക്കുക എങ്ങനെ ഒഴിവാക്കുന്ന പലരും ചിന്തിക്കില്ല. നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കും. ആരടുത്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വിളിക്കാം. തീർച്ചയായിട്ടും നമുക്ക് നല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നല്ല കംപ്ലൈന്റ് ഉള്ള അല്ലെ, ചെറിയ കംപ്ലൈന്റ് ഒന്നും നമുക്ക് വരില്ല. ഓക്കെ, ഇതിപ്പോ അത്യാവശ്യം നല്ല കംപ്ലൈന്റ് ഉള്ളതല്ല. ഇതിപ്പോ എന്താ പരിപാടി? നീളത്തിൽ കുറച്ച് പീസുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഇപ്പോ നമ്മളിപ്പോ ഒരു ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അവർക്ക് വേണ്ടിട്ട് റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അതായത് ഇപ്പൊ അവർക്ക് വേണ്ട മോഡൽസിന് നമ്മളിപ്പോ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല മരങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ റിസൾട്ട് കസ്റ്റമർ ഇപ്പൊ ഒരു 8x4 അല്ലെങ്കിൽ 6x4 ഒക്കെ ആണ് സൈസ് പറയാറുള്ളത്. അപ്പൊ ആ ഒരു സൈസിന് വേണ്ടിയിട്ടുള്ള മരം വെച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ വരുന്ന കംപ്ലൈന്റ് അല്ലെങ്കിൽ ഗ്രെയിൻസ് കാര്യങ്ങൾ കിട്ടുന്ന മരം ഏതാണോ അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് അവർക്ക് വേണ്ട സൈസ് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് കംപ്ലീറ്റ്ലി പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മരങ്ങൾ ഇങ്ങനെ അകത്ത് വെച്ചിട്ട് ഈ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അപ്പോക്സി ഫിൽ ചെയ്യും. അപ്പോക്സി ട്രാൻസ്പെറന്റ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ കസ്റ്റമർ ചില ആളുകൾ പറയും നമുക്ക് അവിടെ ബ്ലാക്ക് വേണം, വൈറ്റ് വേണം, അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് തന്നെ വേണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയൊരു 8x4 ഗ്ലാസിന്റെ ഉള്ളില് ഈ ഒരു ഡിസൈനിൽ കംപ്ലീറ്റ് മരങ്ങൾ ഉള്ളിൽ കുത്തി കയറ്റിയപ്പോഴുള്ള സംഭവം വരില്ലേ. ഒരു കംപ്ലീറ്റ്ലി ഇപ്പൊ ഒരു 1.5 തിക്നെസ് ഗ്ലാസിനകത്ത് കംപ്ലീറ്റ്ലി മരം കയറ്റി വെച്ച ഫീൽ ആയി. മരം കയറ്റി വെച്ച ഫീൽ അല്ലേ.
സംഭവം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇമാജിൻ ചെയ്താൽ മതി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൽ അത്രയും കംപ്ലൈൻ്റ് ഉള്ള മരങ്ങൾ. നിങ്ങൾ നല്ല മരം എന്ന് പറഞ്ഞത് ഇങ്ങനെ മാക്സിമം കംപ്ലൈൻ്റ് ഉള്ള മരങ്ങൾക്കാണ് നിങ്ങൾ. നല്ല മരം എന്ന് പറയുന്നത് ഇത്തരം കംപ്ലൈൻറ്റുകൾ കംപ്ലൈൻറ്റ് വേണമല്ലേ, അല്ലാതെ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇത് 8x4 ഒരു ടേബിളിന്റെ ഡിസൈൻ കാണിച്ചു കൊടുക്കാണ്. ഈ ഗ്യാപ്പുകളൊക്കെ ഇവന്റെ ഗ്യാപ്പുകളെല്ലാം തന്നെ എപ്പോക്സി കംപ്ലീറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുള്ള ഒരു കൂളിംഗ് ബ്ലാക്ക് ആണ് കളർ പറഞ്ഞത്. അപ്പൊ കൂളിംഗ് ബ്ലാക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ അവർക്ക് ഒന്ന് ഏകദേശം ഒരു ഐഡിയ കാണിച്ചു കൊടുക്കുക ഈ മരങ്ങളായിരിക്കും വരിക എന്നല്ലേ. ഇതിന് മരങ്ങൾ തേക്ക് വേണോ അല്ലെങ്കിൽ ഇന്ന നല്ല ക്വാളിറ്റി മരങ്ങൾ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ, ഒരു നിർബന്ധമില്ല. എത്ര ഏത് ടൈപ്പ് മരം കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ നോക്കുന്ന എപ്പോഴും ഒരു നല്ല മരം എന്ന് പറയുന്നത് ഗ്രെയിൻസ് കൂടുതൽ വേണം. മരത്തിന്റെ ഗ്രെയിൻസ് നല്ല ഒരു വെള്ള മരാവരുത്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി വൈറ്റ് ആയിട്ട് കാണരുത്, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് നിൽക്കരുത് എന്നുള്ളത്. അതിൽ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ചുകൂടെ മാക്സിമം നല്ല മൂപ്പത്തിയുള്ള മരങ്ങൾ കണ്ടീഷണി കളർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മരത്തിനൊരു ഒരു വെള്ള കളറുള്ള മരമാണെങ്കിൽ നമ്മൾ അതിനൊരു ഡാർക്ക് കളറിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അപ്പോഴേ നമ്മുടെ വർക്കിന്റെ ഒരു ഫിനിഷിംഗിൽ ഭയങ്കര റിസൾട്ട് വ്യത്യാസം വരും. അപ്പൊ അത് ശരിക്കും നാച്ചുറൽ ആയിട്ട് ഏതാണോ വുഡ് അതിന് നാച്ചുറലി കളർ ഏതാണോ വരുന്നത് ആ കളർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതിന്റെ ലെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5x5 ആണ് ഡൈനിങ് ടേബിൾ വരുന്നത്. 5 ലെങ്തും 5 വിഡ്ത്തും 1.5 ആണ് തിക്നെസ് വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കസ്റ്റമർ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ലെഗ് ആണെങ്കിൽ ഒരു മോഡല്. അപ്പൊ എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. അങ്ങനെ ചെയ്യുന്നതാണ്. ഇതിപ്പോ വർക്ക് കഴിഞ്ഞിട്ടില്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് പൗഡർ കോട്ട് ചെയ്യും. അപ്പൊ അവര് പറയുന്ന ഏതാണ് കളർ ആ കളറിലേക്ക് പൗഡർ കോട്ട് ചെയ്യും. ഇത് ചെയ്യുന്നത് മാറ്റ് ബ്ലാക്ക് ആണ് ചെയ്യുന്നത്. മാറ്റ് ബ്ലാക്ക് അല്ലേ? അതെ അതെ അതെ. ഇതിന്റെ മേക്കിംഗ് ഒക്കെ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട സംഭവം. നേരത്തെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 10-50 ഡേയ്സ് ആണ് പ്രോസസ്സിംഗ് ടൈം വരുന്നത്. അത്ര പേര് അല്ലേ? ഒരു 15-20 ഉള്ളിലേ നമുക്ക് അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിൽ എവിടെയൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഒക്കെ ചെയ്യാറുണ്ട്. എത്ര വർഷമായി ഇപ്പൊ നിങ്ങൾ പരിപാടി തുടങ്ങി? ആറ് വർഷത്തിന് പുറത്തല്ലേ. ഇവിടുന്ന് ഇപ്പോ ഇവിടുന്ന് മലപ്പുറം വിട്ടിട്ട് വേറെ എവിടേക്കെങ്കിലൊക്കെ എങ്ങനെ ഡെലിവറി ഒക്കെ എവിടേക്ക് പോയിട്ടുണ്ട്? എല്ലാ സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥലത്തുകളും എല്ലാം പോയിട്ടുണ്ട്. അവിടേക്ക് പോയിട്ടുണ്ടല്ലേ? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തേക്കാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. ട്രിവാൻഡ്രം പോയിട്ടുണ്ട്, കൊച്ചി പോയിട്ടുണ്ട്, പിന്നെ ആലപ്പുഴ, ഇടുക്കി. അപ്പൊ ഒരു 5-6 വർഷത്തെ സർവീസ് ഇപ്പൊ നല്ലൊരു മാർക്കറ്റിൽ ഉണ്ടല്ലോ. സംഭവം എങ്ങനെ, ഫീഡ്ബാക്ക് ഒക്കെ ആളുകൾ വാങ്ങിയത്? ഇത് ഇപ്പൊ നമുക്കാണെങ്കിലും ഡൗട്ട് ഇല്ല, ഈ മരങ്ങൾ കുത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും എല്ലാവർക്കും. ഇല്ല, കംപ്ലൈന്റുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഒരു വാറന്റി പ്രൊവൈഡ് ചെയ്യുന്ന, 5 ഇയേഴ്സ് വാറന്റി കൊടുക്കുന്നുണ്ട്. ഈ 5 ഇയേഴ്സിനകത്ത് മരം വിട്ടു പോരുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോരുന്ന പ്രശ്നങ്ങളോ ഇതൊക്കെ നമ്മൾ 100% വാറന്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 100% ഹീറ്റ് റെസിസ്റ്റന്റാണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ പ്രാണികളോ അല്ലെ ചെതലുകളോ അങ്ങനത്തെ ഒന്നും 100% കയറി പിടിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് അല്ല എന്നുള്ളതാണ്. അതായത് സ്ക്രാച്ച് വരും, 100% സ്ക്രാച്ച് വരും. ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നാണി, ബ്ലേഡ്, കത്തി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ 100% സ്ക്രാച്ച് വരും. അത് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാലും നമുക്കത് പോളിഷ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും. ഗ്ലാസിനേക്കാൾ ഇപ്പോൾ അതിൻ്റെ പുറത്ത് ഇപ്പോൾ 2-3 ആളുകൾ ഇതിപ്പോൾ ഡൈനിങ് ടേബിൾ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കയറിയിട്ട് ചാടി കളിച്ചു കഴിഞ്ഞാലും അത് പൊട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി. ഗ്ലാസ് പോലെ അല്ല, അത്യാവശ്യം നല്ല ടെമ്പറേച്ചറും അതുപോലെ പ്രഷറൊക്കെ താങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ എന്നാൽ നമുക്ക് കാണും ഒരു ഗ്ലാസിൻ്റെ എഫക്റ്റ് കിട്ടും. ഇതെന്താ സംഭവം? ടീ പോയി ആണോ? അതൊരു കോഫി ടേബിൾ ടീ പോയി തന്നെയാണ്. സൈസ് 50 cm 90 cm വിട്ടു. ഓക്കെ, അതിന്റെ ടോപ്പ് ആണ് അല്ലേ? അതിന്റെ ടോപ്പ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫ്രെയിം സെറ്റ് ചെയ്ത് ഒരു ട്രാൻസ്പെറന്റ് ആണ് ചെയ്യുന്നത്. ട്രാൻസ്പെറന്റ് താഴേക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് നല്ലപോലെ സാൻഡർ ചെയ്തിട്ട് അതുപോലെ ഡസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്യും. ഈ സൈഡിലൊക്കെ നമ്മളിപ്പോ നേരത്തെ കണ്ട മരത്തിനെ വെച്ചിട്ട് നോക്കുമ്പോൾ കുറെ മണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ പിന്നെ ഫ്രെയിമിങ് ചെയ്യുക. ഫ്രെയിമിങ് ചെയ്തതിനു ശേഷം എപ്പോക്സി കാസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ക്ലിയർ എപ്പോക്സി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ എപ്പോക്സി ഇവിടെ കുറച്ച് ജസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു ഇവിടെ, അപ്പൊ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ട് ഒന്ന് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് ഇത് മൊത്തം കവർ ചെയ്യുക. അടുത്തത് മൊത്തമായിട്ട് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ മരം അകത്ത് വന്നിട്ട് ഇതിന്റെ പുറത്തേക്ക് എത്ര? 2 mm. ഒരു 2 mm ഇതിന്റെ പുറത്തേക്ക് തിക്നെസ്സും വരും. തിക്നെസ്സിൽ എപ്പോക്സി നിൽക്കില്ല, ക്ലിയർ എപ്പോക്സി നിൽക്കും. ഓക്കെ, അപ്പൊ മരം ആ ഗ്ലാസിന്റെ ഉള്ളിൽ കയറി നിൽക്കണ കറക്റ്റ് ഫീൽ കിട്ടും. അപ്പൊ പിന്നെ ഇതിനകത്തേക്ക് മരത്തിനകത്തേക്ക് കുത്താൻ പ്രാണികൾക്ക് മറ്റുള്ളൊന്നും
കയറാനും പറ്റില്ല. ഓക്കെ, അപ്പൊ സേഫ് ആയിട്ടുള്ള സംഭവം തന്നെ. ഇതൊരു ചെറിയൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമായിട്ട് നമ്മൾ കാണുന്നത്. ഇതല്ലാതെ വേറെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഉണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല കിഡിലൻ ഒരു ആശയം തന്നെയാണ് ഈ സംഭവം. പിന്നെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ് ഇവിടെ കണ്ടില്ലേ. ഒക്കെ പഴയ മരങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ച് കൊടുന്നിട്ടൊക്കെയാണ് ഇവിടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണിപ്പോൾ നമ്മൾ 5x5 ടയറിൽ ചെയ്ത് ഇതിപ്പോൾ ഒരു ലെയർ നമ്മൾ ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, എപ്പോക്സി ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത്. അതിനുശേഷം ഇതിപ്പോൾ സാൻഡ് ചെയ്തിട്ട് വുഡും സർഫസും തമ്മിൽ ഈക്വൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലൊരു ടോപ്പ് കോട്ടും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് പക്ക ക്ലിയർ ആയിട്ടുള്ള സംഭവം ക്ലിയർ ആയിരിക്കും സംഭവമായിരിക്കും ചെയ്യുന്നതല്ലേ. പിന്നെ താഴെ അതുപോലെ തന്നെ താഴെ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഇപ്പോൾ ഷീറ്റ് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു ലെയർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് മരത്തിന്റെ വുഡിന്റെ സംഭവം. ഇതിപ്പോ ഒരു മാസ്കിംഗ് ചെയ്തതാണ്, ഇനി സ്ക്രാച്ചസ് വരാണ്ടിരിക്കാൻ. ഇതിപ്പോ ഇനി ലെഗ് ഫിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് മാസ്കിംഗ് ഒഴിവാക്കും. ഇതന്നെ ഇതിന്റെ ടോപ്പ് വരുന്നത് തന്നെ ആയിരിക്കും, ടോപ്പ് തന്നെ വരാം. ഇതിന്റെ പുറത്തൊരു ടോപ്പ് 2mm ക്ലിയർ കോട്ടും കൂടി വരും. അപ്പൊ പക്കായിട്ട് ഭയങ്കര ഈ വുഡിന്റെ കളറൊക്കെ ശരിക്കും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഫൈനലായിട്ട് സംഭവം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇതിപ്പോ ഏകദേശം എത്ര ദിവസത്തെ പണിയാണ്? ഇപ്പൊ നമുക്ക് ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഓർഡർ കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു 15th ദിവസം, 15 to 16 നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. ആ ടൈം ആകുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയിൽ അത്തരം ദിവസം നല്ല കഷ്ടപ്പാടുണ്ടല്ലേ. നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന മരത്തിന്റെ ആ ഒരു കംപ്ലൈന്റ് അനുസരിച്ചിരിക്കും ഇതിന് ഭംഗി വരുന്നത്. നമ്മളിപ്പോ ഒരു മരം എടുത്തു കഴിയുമ്പോൾ ആ മരത്തിന്റെ തന്നെ ഭാഗെടുത്തിട്ടായിരിക്കും ഒരു ഡൈനിങ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബാച്ചിൽ ഒരു മരം കൊണ്ടുവന്നു, പിന്നെ സെക്കൻഡ് ബാച്ചിലെ മരത്തിലായിരിക്കും അതിന്റെ അടുത്ത മരം വെച്ചിട്ട് ചെയ്യാറില്ല. ഒരു മരം തീരുമ്പം മാത്രം അടുത്ത മരത്തിന്റെ ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യാറുള്ളൂ. ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ വുഡിന്റെ ഗ്രെയിൻസ് ഭയങ്കര ഡിഫറൻസ് മാറ്റുന്നില്ല. അപ്പൊ ഒരേ തടിയിൽ തന്നെ ആയിരിക്കും ഒരു ടേബിൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു മരത്തിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസേ ഉള്ളൂ, ആ പീസ് മാറ്റി വെക്കും. അതുകൊണ്ട് പിന്നെ വേറെ ചെയ്യാറില്ല. ഒരു മരം കംപ്ലീറ്റ്ലി എടുത്തിട്ടായിരിക്കും ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ചെറിയ വേരിയേഷൻസ് വരും. നമ്മൾ കളറിൽ നമ്മൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ല, പക്ഷെ ടോപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ മരം ഏതെടുക്കുകയാണെങ്കിലും സെയിം മരത്ത് തന്നെ ആയിരിക്കും ഒരു ഡൈനിങ് ടേബിൾ ചെയ്യുന്നത്. സംഭവം നല്ല ക്രിയേറ്റീവ് ആയിട്ട് ആലോചിച്ചിരുന്ന് ചെയ്യേണ്ട സംഭവം തന്നെയല്ലേ. കാരണം ടൈം എടുക്കും, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ടൈം എടുക്കും. കാരണം പലരും വിളിക്കുമ്പോൾ നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർക്ക് ഏറ്റവും താല്പര്യമുള്ള റിസൾട്ട് ഏതാണോ എന്ന് വെച്ചിട്ട് ആ വുഡിലാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കളേഴ്സ് ഏത് വേണം എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഈ വുഡിന്റെ കളർ കിട്ടണം, അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഗ്രെയിൻസ് നാച്ചുറൽ ആയിട്ട് നല്ല ഒരുപാട് നല്ല കംപ്ലൈന്റ് ഉള്ള മരങ്ങൾ കിട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുണ്ടാവുള്ളൂ. ഫ്രണ്ട്സ്, ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങളെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താലോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലോ ഡീറ്റെയിൽ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ലല്ലേ. തീർച്ചയായിട്ടും.